ഏറെ ബഹുമാന്യരായ നിരവധി നേതാക്കന്മാർ ഈ വേദിയിലുണ്ട് ഏറെ പ്രിയങ്കരനായ നമ്മുടെ എല്ലാ നേതാവ് കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ മന്ത്രിയും വണ്ടൂരിൻ്റെ എം എൽ എയുമായ പ്രിയപ്പെട്ട ശ്രീ എ പി അനിൽകുമാർ അവൾ രാഷ്ട്രീയകാര്യ സമിതി അംഗവും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ പ്രിയപ്പെട്ട ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ ഇരിക്കൂറിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ സജീവ് ജോസഫ് അവർകൾ മുൻ എ ഐ സി സി സെക്രട്ടറിയും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട ശ്രീ എം എം നസീർ ശ്രീ പഴകുളം മധു ശ്രീ കെ പി ശ്രീകുമാർ കെ പി സി സി ഉപാധ്യക്ഷൻ ശ്രീ വി പി സജീന്ദ്രൻ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ പി എം നിയാസ് ശ്രീമതി ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള നിരവധി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഊർജ്ജസ്വലനായ അധ്യക്ഷൻ ശ്രീ ഹാരിസ് മുതൂർ അടക്കം അസംഘടിത തൊഴിലാളി കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ മുൻ ഉപാധ്യക്ഷൻ ശ്രീ റിജിൽ മാക്കുറ്റി അടക്കം യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ റിയാസ് മുക്കോളി അടക്കം മുഹമ്മദ് കുഞ്ഞുമാഷ് അടക്കം നിരവധിയായ നേതാക്കന്മാർ നേതാക്കന്മാരെക്കാൾ നേതാക്കന്മാരെ കൊണ്ട് അലങ്കൃതമാണ് നമ്മുടെ ഈ വേദി അതോടൊപ്പം തന്നെ സമരാഗ്നി എന്ന നമ്മുടെ ഈ സമര പ്രഖ്യാപന പരിപാടിയുടെ ഭാഗമാകുവാൻ വിവിധ പ്രദേശത്ത് നിന്ന് ഈ അരിക്കോടിൻ്റെ മണ്ണിനെ ശോഭയിൽ ഒരു കടലാക്കി മാറ്റിയിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഊർജ്ജവും ആവേശവുമായ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല നിരവധി നേതാക്കന്മാർ എനിക്ക് മുൻപും എനിക്ക് ശേഷവും സംസാരിക്കാനായിട്ടുണ്ട് എന്തുകൊണ്ടാണ് കാസർഗോഡ് ജില്ല മുതൽ ആരംഭിച്ച് തിരുവനന്തപുരം ജില്ലയിൽ അവസാനിക്കുന്ന പതിനാല് ജില്ലകളിലൂടെയും കടന്നു ഒരു രാഷ്ട്രീയ പരിപാടി ഒരു സമര പ്രഖ്യാപന പരിപാടി സമരാഗ്നി എന്ന പേരിൽ നമ്മൾ നടത്തുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആ ചോദ്യത്തെ ഇല്ലാതാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വന്ന ദിവസമാണ് ഇന്ന് അരിക്കോട് നമ്മുടെ ഈ ജാതി എത്തി നിൽക്കുന്നത് ഇന്നത്തെ ദിവസം കേരള സംസ്ഥാനത്തിലെ മുഴുവൻ മലയാളികളെയും ഏറ്റവും രൂക്ഷമായ രീതിയിൽ ബാധിക്കുന്ന ഒരു വിലക്കയറ്റത്തിനു കൂടി കാരണമാകുന്ന ദിവസമായി മാറുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ നാട്ടിൽ പൊതുവിപണിയിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം കൊണ്ട് അല്ലെങ്കിൽ തന്നെ വല്ലാതെ പൊറുതിമുട്ടി ജീവിതം ദുസ്സഹമായി ഇനി ഒരടി പോലും മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഇരിക്കുന്ന സാധാരണക്കാരായ മലയാളികൾക്ക് മുന്നിലേക്കാണ് ഈ സംസ്ഥാന സർക്കാർ പതിമൂന്നിനങ്ങളുള്ള സബ്സിഡൈസ്ഡ് ഡന ഇനങ്ങളുടെ വിലവർദ്ധനവിലേക്ക് നമ്മുടെ നാട്ടിനെ തള്ളിവിട്ടിരിക്കുന്നു ഇന്നലെ വരെ ഒരു കിലോ ചെറുപയറിൻ്റെ വില എഴുപത്തിനാല് രൂപയാണ് എങ്കിൽ ഇന്ന് നമ്മൾ അരിക്കോട് സപ്ലൈകോയില് പോയാൽ ഒരു കിലോ ചെറുപയറിൻ്റെ വില തൊണ്ണൂറ്റിമൂന്ന് രൂപയാണ് ഇനി തൊട്ട് നമ്മുടെയൊക്കെ നാട്ടിലെ ഏതെങ്കിലും ഹോട്ടലുകളിൽ ഉഴുന്നവടെ ചോദിക്കുമ്പോൾ വട കാണാതെ തുള മാത്രം തന്നാൽ നമ്മൾ ഹോട്ടലുകാരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവും കാരണം ഉഴുന്നിൻ്റെ വില ഇന്നലെ വരെ ഒരു കിലോയ്ക്ക് അറുപത്താറ് രൂപയായിരുന്നു ഇന്നത്തെ ദിവസം തൊണ്ണൂറ്റഞ്ച് രൂപയായി മാറിയിരിക്കുക പിന്നെ ഈ സാധുക്കളായ ഹോട്ടൽ എന്ത് ചെയ്യും പന്ത്രണ്ട് രൂപയ്ക്ക് നമുക്ക് വട തിരികെ ചെയ്യണം ഉഴുന്നിന് വില കൂടുകയും ചെയ്തു പിന്നെ ആകെ ചെയ്യാൻ എന്താ ഇതിൻ്റെ തുളയുടെ വിസ്തീർണ്ണം വർദ്ധിപ്പിക്കുക അപ്പോൾ പിന്നെ അങ്ങനെ വരുമ്പോൾ ഈ വളയുടെ വലിപ്പത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഉഴുന്നവട കിട്ടാൻ പോകുന്നത് വൻകടൽ കടലയ്ക്ക് രൂപ ഉണ്ടായിരുന്നത് എഴുപത് രൂപയായി വർദ്ധിപ്പിച്ചു പച്ചരിക്ക് അരി കഴിച്ച് കഞ്ഞു പോലും ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർ ജീവിക്കുവാൻ പാടില്ല എന്ന നിശ്ചയദാർത്ഥ്യമുള്ളതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ ഒരു കിലോ അരിയിടവില ഇന്നലെ വരെ ഇരുപത്തഞ്ച് രൂപയായിരുന്നത് ഒരു ദിവസം കൊണ്ട് അഞ്ച് രൂപ വർദ്ധിപ്പിച്ച് മുപ്പത് രൂപയാക്കി മാറ്റിയിരിക്കുകയാണ് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ നിത്യജീവിതത്തിന് സഹായകമാകുന്ന മുഴുവൻ ഇനങ്ങൾക്കും ഗണ്യമായ വിലവർധനവ് ഉറപ്പാക്കിയിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് നാട് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഇതടക്കമുള്ള നിരവധിയായ വിഷയങ്ങൾക്കെതിരായി ഈ സംസ്ഥാനത്ത് ഭരിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാർ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് എതിരാണ് എന്ന് ഉത്തമമായ ബോധ്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു സമരപ്രഖ്യാപന പരിപാടിയുമായി കടന്നു പോകുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഏറെ പ്രിയങ്കരനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ആഡംബര അടിയന്തരാവസ്ഥയുടെ സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ ബസ് ഇതുവഴിയൊക്കെ പോയി ഈ പ്രദേശത്തൂടെയും കടന്നുപോയി കാണും എന്തായിരുന്നു അതിന്റെ പേര് നവകേരള സദസ് ഞാൻ ചോദിച്ചോട്ടെ നവകേരള സദസ്സിനകത്ത് ഈ കേരളത്തിന്റെ പൊതുഗജനാവിൽ കേരളത്തിന്റെ പൊതുഗജനാവ് എന്ന് പറയുന്നത് പൊതുഗജനാവിനെ പറ്റി പറയുന്നത് അതിനകത്ത് ഒരു രൂപ പോലും എടുക്കാനില്ലാതെ അടുത്ത മാസം ഈ നാട്ടിലെ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന് ശമ്പളം കൊടുക്കുവാൻ പോലും കഴിയുമോ എന്ന് യാതൊരു വിരവിധമായി ഉറപ്പുമില്ലാത്ത സാഹചര്യമുള്ള ഒരു പൊതുഖജനാവ് ആ പൊതുഖജനാവിൽ നിന്ന് നവകേരള സദസ് എന്ന് പറയുന്ന ആഡംബര അടിയന്തരാവസ്ഥ സംഘടിപ്പിക്കുവാൻ എത്ര കോടി രൂപ ചെലവഴിച്ചു എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ കേരളത്തിന്റെ ധനകാര്യ മന്ത്രിക്ക് പോലും അതിനെപ്പറ്റി ധാരണയില്ല സാർവത്രികമായ പിരിവല്ലായിരുന്നു ഇവിടെ ഈ പ്രദേശത്ത് നിങ്ങൾക്കറിയുന്ന എത്രയോ ആളുകൾ ചെറുകിട കച്ചവടക്കാർ വൻകിട വ്യവസായികൾ ഈ നാട്ടിൽ ദിവസ പോകുന്ന ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെ ജീവിതത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട എല്ലാ മനുഷ്യന്മാരുടെ കയ്യിൽ നിന്നും അതാത് മനുഷ്യന്മാരെ സ്വാധീനിക്കുവാൻ കഴിയുന്ന അവരെ വിരട്ടുവാൻ കഴിയുന്ന അവരെ ഭീഷണിപ്പെടുത്തുവാൻ കഴിയുന്ന ആളുകളെ നിയോഗിച്ചുകൊണ്ട് നടത്തിയ പണപിരിവിനെ പറ്റി നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് വില്ലേജ് ഓഫീസർമാരിറങ്ങി വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ പിരിവ് നടത്തി ജി എസ് ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി കച്ചവട സ്ഥാപനങ്ങളിൽ പിരിച്ചതിന്റെ വാർത്തകൾ വന്നു സ്കൂൾ അധ്യാപകർ ഇറങ്ങി കുട്ടികളുടെ വീട്ടിൽ നിന്ന് പിരിവിനു പോകുന്ന സാഹചര്യം ആലോചിച്ച് നോക്കൂ അതാത് ആളുകളെ സ്വാധീനിക്കുവാൻ കഴിയുന്ന അവർക്ക് ഭയഭക്തി ബഹുമാനങ്ങളുള്ള അതാത് വകുപ്പിലെ ആളുകളെ കൊണ്ട് എത്ര കോടി രൂപയാണ് കേരള ഈ നവകേരള സദസ്സ് എന്ന് പറയുന്ന ആഡംബരത്തിന് വേണ്ടി ചെലവഴിച്ചതെന്ന് പോലും അറിയില്ല അതെല്ലാം അവിടെ നിൽക്കട്ടെ എൻ്റെ ലളിതമായ ചോദ്യം ഇത്ര കോടാനു കോടി രൂപ മുടക്കി ആ സ്റ്റേജിന് മാത്രം ഏതാണ്ട് മുപ്പത്തഞ്ച് നാല്പത് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ആ സ്റ്റേജ് മാത്രം നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ മുപ്പത്തഞ്ച് നാല്പത് ലക്ഷം രൂപ മുടക്കി ഒരു സ്റ്റേജ് നിർമ്മിച്ച് പത്തിരുപത് മന്ത്രിമാരുടെ ഫാഷൻ പരേഡ് നടത്തി ഇവരുടെയൊക്കെ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വായ് താരികൾ കേട്ടു പോയതിനു ശേഷം ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ അരീക്കോടിന്റെ മണ്ണിലെ ജനാധിപത്യ വിശ്വാസികളോട് ആഗ്രഹിക്കുന്ന ലളിതമായ ചോദ്യം ഈ അരീക്കോട് എന്ന് പറയുന്ന ഈ ചെറിയ പ്രദേശത്ത് നവകേരള സദസ്സ് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ ഇത്ര കോടാറ് കോടി രൂപ മുടക്കി ചെലവഴിച്ചൊരു പരിപാടി നടത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരും വകുപ്പ് മന്ത്രിമാരും എല്ലാവരും വന്നു പോയതിനു ശേഷം ഈ അരിക്കോടുകാർക്കുണ്ടായ ഒരു പ്രയോജനം ഒരുപാടൊന്നും പറയണ്ട ഒരു പ്രയോജനത്തെ പറ്റിയെങ്കിലും പറയുവാൻ കഴിയുന്ന ആരെങ്കിലും എൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവർ ഈ വേദിയിലേക്ക് വന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം ഈ നവകേരള സദസ്സ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആടിയം ആഡംബര അടിയന്തരാവസ്ഥ കൊണ്ട് ഈ നാടിന് എന്ത് പ്രയോജനം എന്ന് ഞാൻ ചോദിച്ചോട്ടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ എത്രയോ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തേക്ക് വന്നു ആ ചിത്രങ്ങളിൽ പിണറായി വിജയൻ കൈവീശി കാണിക്കുന്നത് ബസ്സിലേക്ക് പറന്ന് കയറുന്നത് കുറെ അംഗരക്ഷകന്മാരുടെ നടുക്ക് നിൽക്കുന്നത് മന്ത്രിമാർ വളരെ ഔപചാരികമായി നോക്കി നിൽക്കുന്നത് പാർട്ടിക്കാർ കൗതുകത്തോടു കൂടി നോക്കി നോക്കി നിൽക്കുന്നതല്ലാതെ ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു നവകേരള സദസ്സ് കാസർഗോഡ് തുടങ്ങി കേർ തിരുവനന്തപുരം വരെ അവസാനിക്കുമ്പോൾ പിണറായി വിജയൻ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ അടുത്ത് നിൽക്കുന്ന ഈ നാട്ടിൽ പിണറായി വിജയൻ്റെ അടുത്തേക്ക് പരാതി പറയാൻ വന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ ചേർത്തു പിടിക്കുന്ന ഈ നാട്ടിലെ ഏതെങ്കിലും ആവലാതിക്കാരൻ അവൻ്റെ വെറുതെ കടലാസുമായി കടന്നു വരുമ്പോൾ അവനെ ഒന്ന് ചേർത്ത് ആശ്ലേഷിക്കുന്ന ഒരൊറ്റ ചിത്രമെങ്കിലും പിണറായി വിജയന്റേതായിട്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ ഇല്ല പിണറായി വിജയനെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒന്ന് തൊടാൻ കഴിഞ്ഞ ഏതെങ്കിലും ഒരു മലയാളി കോടി മലയാളികൾക്കിടയിലുണ്ടോ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ കള്ള വായ്പ ഒരു മലയാളിയുണ്ട് ആ മലയാളി ഭാഗ്യവശാൽ നിങ്ങളുടെ ജില്ലക്കാരനാണ് ഓർമ്മയില്ലേ നിലമ്പൂരില് നിലമ്പൂരിലല്ലേ നിലമ്പൂരില് ഒരു എൻ സി സി കേഡ് പത്ത് പതിനാല് വയസ്സുള്ള ഒരു പയ്യൻ അവന് മാത്രമാണ് പിണറായി വിജയനെ ഒന്ന് അടുത്ത് കിട്ടിയത് കിട്ടിയപ്പം തന്നെ അവൻ കൈ തീർത്ത് പിണറായി വിജയന്റെ കണ്ണിൽ തന്നെ ഒന്ന് പൊള്ളിച്ചു അതിനുശേഷം പിണറായി വിജയൻ ഇങ്ങനെ കണ്ണ് മിന്നിച്ചിരിക്കുന്ന കാഴ്ച കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടു അല്ലേ നമ്മൾ കണ്ടില്ലേ ആ ചിത്രം പിണറായി വിജയന്റെ മുഖം നിങ്ങൾ നോക്കണം പിണറായി വിജയൻ ആ പയ്യനെ നോക്കുമ്പോ എനിക്കൊരു കാര്യത്തിനകത്ത് ആശ്വാസമുണ്ടായത് ക്യാമറകൾ ഇങ്ങനെ ഒപ്പിയെടുക്കാൻ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ പതിനാല് വയസ്സുകാരനായ സ്കൂൾ വിദ്യാർത്ഥി ഇന്നും ജീവനോടെ ഇരിക്കുന്നത് അമ്മാതിരി കൊടുപ്പാണ് ആ പയ്യൻ പിണറായി വിജയന്റെ കണ്ണിലിട്ട് കൊടുത്തത് ആകെ എടുത്തിട്ട് ഒരു ചെറുപ്പക്കാരനവന് അവന് കഴിയുന്ന പോലെ അവൻ പ്രതികരിച്ചു അപ്പൊ സാധാരണഗതിയില് അപ്പൊ നമ്മളിങ്ങനെ തിരക്കിലൊക്കെ കയറി വരുമ്പോൾ നമ്മളോട് സ്നേഹമുള്ള ആളുകൾ നമ്മളെ പിടിച്ച് നിർത്തിയെന്നിരിക്കാം അറിയാതെ ആളുകൾ തിരക്കിലാണെങ്കിൽ കാലി ചവിട്ടിയെന്നിരിക്കാം അങ്ങനെയൊക്കെ അബദ്ധത്തിൽ സംഭവിച്ചാൽ നമ്മളെന്താ ചെയ്യുക അവർക്ക് വിഷമമാകുന്നു തോന്നി നമ്മൾ പറയും കുഴപ്പമില്ല സാരല്ലേ പോട്ടെ എന്ന് പറയും ഇത് പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞു ഇല്ല ആ പയ്യനെ രൂക്ഷമായി നോക്കുക കാരണം വിജയന്റെ കണ്ണിങ്ങനെ ചുവന്നെടുക്കുക നേരത്തോട് നേരെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പി ആർ ടീമുകാർ പറഞ്ഞു ഇതിലൊത്തൊരു സാധ്യതയുണ്ടെന്താ അതായത് ആ പയ്യനെ വിളിച്ച് മാപ്പ് കൊടുത്താൽ ഇത് ആളുകൾക്കിടയിൽ സ്വീകാര്യമായി ചർച്ച ചെയ്യപ്പെടും ഉടനെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയൻ ആ പയ്യനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നോട് മാപ്പാക്കിയിരിക്കുന്നു എന്തൊരു വലിയ കാര്യമാണ് എന്നിട്ട് ആ പയ്യനെ ഞാൻ നോക്കുന്നുണ്ട് ആ ചിത്രം നിങ്ങളെടുത്ത് നോക്കണം ആ പയ്യൻ ഇത്രയും ദൂരത്തിൽ ഒരു പേന കൊടുത്തു സാധാരണ നമ്മളൊരു പേന കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ കൊടുക്കും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ട് ഇത് ഇങ്ങനെയാണ് നീട്ടി കൊടുക്കുന്നത് കാരണം എന്താ വിജയനെ പേടിയാ ആ പയ്യന്റെയും പേനയും വിജയൻ അടുത്തും വന്നാൽ പേന വെച്ചെങ്ങാനും ചാമ്പിക്കളയുമോ എന്നുള്ള ആശങ്കയിൽ അപ്പോ പിണറായി വിജയൻ അല്ല നമ്മൾ അതിനകത്ത് അസ്വസ്ഥപ്പെടാൻ പാടില്ല ഈ നാട്ടിലെ എല്ലാ സാധാരണക്കാരായ മനുഷ്യന്മാരുടെയും എല്ലാ ആവലാദികളെയും അഡ്രസ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് കോൺഗ്രസിന്റെ വേദി ആയതുകൊണ്ടാണ് അവാക്ക് സഹോദരിക്ക് ഇങ്ങനെ വന്നൊരു കൺസേൺ പറയാൻ കഴിഞ്ഞത് ഇങ്ങനെ സുഖമായി ഇന്നലെ തിരിച്ചു പോകാൻ കഴിയുന്നത് അത് നമ്മുടെ പ്രസ്ഥാനത്തോട് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്കുള്ള വിശ്വാസം കൊണ്ടാണ് എങ്ങാനും വിജയനെങ്ങാനും പ്രസംഗിക്കുമ്പോഴാണ് ഇങ്ങനെ ചെല്ലുന്നതെങ്കിൽ ആ സഹോദരിയുടെ ആ അടുത്തയാഴ്ച ആ സഹോദരിയുടെ പടം മനോരമ പദ്ധതി വന്നതിന് നമ്മളങ്ങനെ വിചാരിക്കുന്ന ആളുകളല്ല ഞാൻ അതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട ജാഥയുടെ നായകർ പ്രിയപ്പെട്ട കേരളത്തിന്റെ ജനപക്ഷ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും അതുപോലെ തന്നെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരനും ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് കാസർഗോഡ് ജില്ലയിൽ തുടങ്ങി കാസർഗോഡ് ജില്ലയിലെ വമ്പൻ പരിപാടികൾക്ക് അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ശ്രീ മുഹമ്മദ് അസറദ്ദീൻ അടക്കം മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയി അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നമ്മുടെ നേതാക്കന്മാർ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ഒരു ചെറുതീയായി തുടങ്ങി ആ തീപിന്റെ കത്തി ജ്വലിച്ച ഇന്നൊരു കാട്ടുതീ കണക്കെ ഈ കേരളത്തിലെ അഴിമതി ദുർഭരണത്തെ തൂത്തറിയുവാൻ പര്യാപ്തമായ ഒരു കാട്ടുതീയായി ഈ സമരാക്തി എന്ന് പറയുന്ന നമ്മുടെ സമരപ്രഖ്യാപന ജാഥകൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ തർക്കവുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സമൂഹ മാധ്യമത്തിലൂടെ കണ്ടൊരു ചിത്രമുണ്ട് മട്ടന്നൂരിന്റെ മണ്ണിൽ പതിനായിരക്കണക്കിന് മനുഷ്യന്മാരുടെ നടുക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ കെ സുധാകരൻ നിന്ന് ജനങ്ങളോട് അഭിസംബോധന ചെയ്യുന്ന ചിത്രം ഏത് ജില്ല കണ്ണൂർ ജില്ല പിണറായി വിജയന്റെ ജില്ല മട്ടന്നൂര് ഏത് മട്ടന്നൂര് അറുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് കേരള നിയമസഭയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു പോയ അതേ മട്ടന്നൂരിൽ പതിനായിരക്കണക്കിനായ മനുഷ്യന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും അത്തരത്തിലൊരു ജാത സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ ഉറപ്പാണ് കാറ്റുമാറി തുടങ്ങിയിരിക്കുന്നു അതിന്റെ സൂചനയാണ് ഈ സമരാക്തി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ്